നമസ്കാരം ഞാൻ ബെന്നി ജോസഫ് ജനപക്ഷം ഇന്നത്തെ അതിൻ്റെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ആരെ വിശ്വസിക്കും രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഉണ്ടോ സത്യമുണ്ടോ നീതിയുണ്ടോ ആൾക്കാരെല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോ പാർട്ടിയിലോട്ടും മാറി മാറി പോകുമ്പോൾ നിഷ്പക്ഷമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാടിനെ ചിന്തിക്കുന്നവർ ആകെ വ്യാഗ്രാവുന്നു നമുക്കാകെ കഷ്ടപ്പാടാണ് നമുക്ക് ഒരാളെ ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ വ്യാകുലപ്പെട്ട് ഈ ജനാധിപത്യം എത്ര നാൾ കൊണ്ടുപോകും ജേക്കബ് തോമസ് എന്ന് പറഞ്ഞ അദ്ദേഹം ബി ജെ പിയിലോട്ട് പോയി ഒത്തിരി സപ്പോർട്ട് ഒരു മനുഷ്യനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പുള്ളീനെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും അത്രയധികം ദ്രോഹിച്ചത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ബി ജെ പിയിലേക്ക് പോയത് മേജർ രവി ഇത്രയും നാള് നിങ്ങൾ പറഞ്ഞു സംഘി പട്ടം കൊടുത്തല്ലേ നിങ്ങളെല്ലാം കൂടി മേജർ രവി കോൺഗ്രസിലേക്ക് പോകുന്നു എന്താണ് കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കും കമ്മ്യൂണിസ്റ്റിലേക്കും ഓരോ ആൾക്കാർ പോകാനുള്ള വല്ല കാരണമുണ്ട് പോലെ സാധാരണക്കാരെ പോലെ നിഷ്പക്ഷമായിട്ട് ആലോചിച്ചാൽ നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇത് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ മാറണെന്ന് ഈ പോക്ക് പോവുകയാണെങ്കിൽ പിണറായി വിജയനും അച്യുതാനന്ദനൊക്കെ നമ്മുടെ ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയൊക്കെ കമ്മ്യൂണിസ്റ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ബി ജെ പി കാരൊക്കെ നരേന്ദ്രമോദിയോ ഇവിടുത്തെ മറ്റ് പല ബി ജെ പിയുടെ നേതാക്കന്മാരും വേണമെങ്കിൽ അമിത്ഷായടക്കം കമ്മ്യൂണിസ്റ്റിലും വരും ഇതെന്ത് ഇതെന്ത് രാഷ്ട്രീയം എന്തെങ്കിലും മൂല്യങ്ങൾ കണ്ടിട്ടോ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോണ നല്ല ഭക്ഷണം കാണുമ്പോഴാണ് നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ അതിനൊരു കാരണമുണ്ടാവും ഈ രാഷ്ട്രീയത്തിൽ മാത്രം ഒരു കാരണവുമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു വ്യവസായമാണ് ഇതൊരു ഇൻഡസ്ട്രി എനിക്ക് ഒ ഐ ഒ പി എന്ന സംഘടന വളരെ നിഷ്പക്ഷമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാട്ടിലെ എല്ലാ ജനങ്ങളും സുഖമായി ജീവിക്കണമെന്നും ഐശ്വര്യത്തോടുകൂടി ജീവിക്കണമെന്നും സമാധാനത്തോടുകൂടി ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന വൺ ഇന്ത്യ വൺ പെൻഷൻ പോലത്തെ സംഘടനകൾ കേരളത്തിൽ വരുമ്പോൾ ട്വന്റി ട്വന്റി കിഴക്കമ്പലം വി ഫോർ കൊച്ചി അങ്ങനെ നിരവധി വി ഫോർ ചെല്ലാനം ട്വന്റി ട്വന്റി ചെല്ലാനം ഒക്കെ വരുന്നുണ്ട് ഇത്തരം നിരവധി സംഘടനകൾ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും നല്ല രീതിയിൽ ജനാധിപത്യം കൊണ്ടുപോവുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി നടത്തിക്കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവരുടെയൊന്നും ആവശ്യമില്ല ആദ്യം തന്നെ വൺ ഇന്ത്യ വൺ പെൻഷനിലെ എല്ലാ അംഗങ്ങൾക്കും ഒരു ബിഗ് സല്യൂട്ട് പ്രത്യേകിച്ചും അതിൻ്റെ സുനിലിനും സിയാദിനും എല്ലാം വലിയൊരു സല്യൂട്ട് കാരണം ശമ്പള കമ്മീഷൻ നടപ്പാക്കരുത് എന്നും പറഞ്ഞ് വൺ ഇന്ത്യ വൺ പെൻഷൻ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് പുനർ ഒരു ചിന്ത നടത്തണം കാരണം നമുക്കറിയാം കേരള സർക്കാർ ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപ കടമായിട്ടാണ് ഈ പടി ഇറങ്ങി പോകുന്നത് ഇവർ മാത്രം അഞ്ചു കൊല്ലത്തെട്ടാ മറ്റേ കൂടി വേറൊരു ഒന്നേ അറുപത് അവരും എത്തിച്ചിട്ട് അങ്ങനെ മൊത്തം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപ കടം വെച്ചുകൊണ്ടാണ് സർക്കാരുകൾ ഇറങ്ങിപ്പോകുന്നത് സർക്കാർ യു ഡി എഫ് ആവട്ടെ എൽ ഡി എഫ് ആവട്ടെ ഈ ശമ്പളം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറി കോർപ്പറേഷൻ സെക്രട്ടറി തഹസിൽദാർ ആർ ഡി ഒ വില്ലേജ് ഓഫീസർ കളക്ടർ പോലീസ് ഉദ്യോഗസ്ഥര് അങ്ങനെ വിവിധ തസ്തികളിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വാരിക്കോരി ശമ്പളം കൊടുക്കണ് ബാക്കിയുള്ളവൻ മണ്ണ് തിന്നോ നമുക്ക് ഒരു ബാലൻസ് വേണ്ടേ സത്യം പറഞ്ഞ സൈക്കിളെ വിട്ടണ പോലെയല്ലേ ജനാധിപത്യവും ഒരു ഭരണവും കൊണ്ടു ഒരു ബാലൻസ് അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് മറിയും ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് മറിയും പക്ഷെ ഇപ്പൊ ഇവരെന്താ ചെയ്യണേ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വാരിക്കൊരു ശമ്പളം കൊടുക്കണം അതിനൊരു മാനദണ്ഡൊന്നുമില്ല അപ്പൊ പറ്റും പാവപ്പെട്ട ജനങ്ങളെ കഷ്ടപ്പെടുത്തി കൈക്കൂലി മേടിച്ച് പാർട്ടിക്കാർക്ക് കൊടുക്കും ഇവരിയ്ക്കുന്ന പൊസിഷനിൽ നിന്ന് മാറണേന്ന് കൈക്കൂലിട്ട ഇപ്പൊ എറണാകുളം കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് ഒരാൾക്ക് കോഴിക്കോടേക്ക് പോകണമെങ്കിൽ കൈക്കൂലി ഉണ്ട് മനസ്സിലാവണ്ട ഈ കൈക്കൂലിയും ശുപാർശയും കമ്മീഷനുമായിട്ട് എത്ര നാള് പി എസ് സിന് തട്ടിച്ച് എത്ര നാൾ ഈ സർക്കാരിങ്ങനെ പോകും അതും എന്ത് തിടുക്കത്തിലാണ് ഒ ഐ ഒ പി റിട്ട് കൊടുത്തപ്പോ പറഞ്ഞിട്ടുണ്ട് ശമ്പള കമ്മീഷൻ പറഞ്ഞില്ല അതിന്റെ പിറ്റേ ദിവസം തന്നെ പൈസ കൊടുക്കും അതും മുൻകാല പ്രാബല്യത്തോടുകൂടി അതായത് പഴയ ശമ്പളവും കൂടി കൂട്ടിക്കൊടുക്കും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ വെറുതെ എല്ലാ ആൾക്കാര് പറയണത് ഒരു സർക്കാർ സർക്കാരുദ്യോഗസ്ഥ ആയ സുഖമായി സർക്കാരിൽ ഒരു ജോലി കിട്ടിയ പിന്നെ പണിയെടുക്കണ്ട പിന്നെ കൈക്കൂലി പഠിക്കുക ജനങ്ങളെ ദ്രോഹിക്കുക എല്ലാവരും അങ്ങനെ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും പാഴുകളാണ് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ എങ്ങനെയൊക്കെ പറ്റിക്കുക അതുപോലെ പറ്റിക്കും അപ്പൊ ഈ ശമ്പള കമ്മീഷൻ ഇത്ര പെട്ടെന്ന് നടപ്പാക്കേണ്ട കാര്യമില്ല ഒന്നാലോചിച്ച് ഒന്ന് ചിന്തിച്ച് അതിനു വേണ്ടി ഒരിത്തിരി പഠനമൊക്കെ നടത്തണം അതുമല്ല വൺ ഇന്ത്യ വൺ പെൻഷൻ പത്രസമ്മേളനം നടത്തി നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയ് വഴി ഹൈക്കോടതിയിൽ ഈ ശമ്പള പരിഷ്കാരം ഇപ്പം നടപ്പാക്കരുതെന്ന് റിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട് ഇവര് ആർ എസ് എസ് ബന്ധമാണ് ഈ ഇപ്പൊ ഈ അന്തം കമ്പികൾക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരാളെ ആർ എസ് എസ് ആക്കും അല്ലെങ്കിൽ മാവോയിസ്റ്റ് ആക്കും അപ്പോൾ എളുപ്പമായില്ല സാധാരണ ജീവിതം നയിക്കുന്നവരുടെ മുന്നിൽ നമ്മളെ നാറ്റിക്കാൻ നുണപ്രചരണം നടത്തുന്ന സൈബർ പോരാളികൾ അല്ലെങ്കിൽ സൈബർ എരപ്പാളികൾ ചെയ്യുന്നത് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് കാശെടുത്തിട്ട് നുണപ്രചരിപ്പിക്കാൻ പത്ത് പതിനായിരം പേർക്കാണ് ഒരു കോടി രൂപ വിധിച്ചു കൊടുക്കുന്നത് എന്തിന് നമ്മളെ തെറിവരാൻ അവരെന്താ ചെയ്യണത് ആർ എസ് എസ് ബന്ധം പറയാ ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഞാൻ സംഘിയാണ് ബി ജെ പി ആണെന്ന് പറയാ മറ്റവൻ അതാണെന്ന് പറയാ ഇപ്പൊ ഏറ്റവും എളുപ്പമാണ് മാവോയിസ്റ്റ് ആണെന്ന് പറയാ അപ്പൊ പിന്നെ പോലീസ് കേസ് കൊടുക്കാം പക്ഷെ ആ പോലീസ് കേസ് നിൽക്കില്ല കോടതി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ പോലീസ് ഈ രാഷ്ട്രീയക്കാരുടെ കാല് നക്കി കണ്ടില്ലേ ഇപ്പൊ ആ അമ്മ വളയറുള്ള അമ്മേനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കൂലിപ്പണിയാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ മാസ്ക് വെക്കണമെന്ന് തന്നെ എല്ലാവരോടും പറഞ്ഞു മാസ്ക് വെക്കണം നമ്മൾ ഒരു ദൂരം പാലിക്കണം കാരണം കോവിഡ് എന്ന മഹാരോഗം മഹാമാരി നമ്മളെക്കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സർക്കാർ പറയുന്നത് അല്ലെങ്കിൽ നേതാക്കന്മാർ പറയുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റി പറയുന്നത് കേൾക്കണം മാസ്ക് വെക്കണം പക്ഷെ ഈ മാസ്ക് വെക്കുമ്പോൾ അന്തപ്പനും കുമാരനും ശശിധരനൊക്കെ ഒരു ചായക്കടയിൽ പോയിട്ട് ഇതൊന്നു ഊരുമ്പോൾ പോലീസ് ഓടി വന്ന് അവരെ മുട്ടുകൊത്തി നിർത്തി ഏത്തോടിയിച്ചിട്ട് ആയിരവും ഇരുന്നൂറ്റമ്പതും അഞ്ഞൂറും ഫൈൻ അടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ യാത്രയിൽ പിണറായി വിജയന്റെയും മറ്റ് മന്ത്രിമാരുടെ ഉദ്ഘാടനത്തിന് നിങ്ങളുടെ അണികൾ വരുമ്പോൾ എന്താ ഒരു പോലീസുകാരെ എഴുതാത്ത അപ്പൊ പോലീസുകാർ വെറും കൂലിപ്പണിയായി സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഈ പ്രൈവറ്റ് ഗുണ്ടകളുണ്ട് അതായത് ഞാൻ ഒരു പത്ത് പേരെ എൻ്റെ സെക്യൂരിറ്റിക്ക് എടുത്ത് അവർ എന്തും ചെയ്യും ശമ്പളം കൊടുത്താൽ മതി പോലീസ് അങ്ങനെ ചെയ്യാനുള്ളത് പോലീസ് നിയമാനുസൃതം നിയമം നടപ്പാക്കണ്ടേ സർക്കാർ ഉദ്യോഗസ്ഥർക്കും താടിയുള്ളപ്പിന് വേറൊരു നിയമം താടിയില്ലാത്തവന് വേറൊരു നിയമം ഇങ്ങനെ പോയ പോലീസുകാരെ നാട്ടുകാർ പുതിയ ചെറുപ്പക്കാർ പോലീസുകാരെ കൂലിപ്പണിക്കാരായിട്ട് കാണുകയുള്ളു ശരിക്കും പോലീസ് ആവാൻ പാടില്ല പോലീസ് രാത്രിയും പകലും ഉറക്കമൊഴിച്ച് നിയമം നടപ്പാക്കുന്നതുകൊണ്ട് നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുകൊണ്ടാണ് നമ്മൾ അന്തി സമാധാനമായി ഉറങ്ങുന്നത് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നത് ഇവിടുത്തെ പോലീസ് നല്ലതായതു കൊണ്ടാണ് പക്ഷെ ഇപ്പോഴത്തെ പോക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം സർക്കാരിനെ വിമർശിക്കുന്നവർക്കെതിരെ രാഷ്ട്രീയക്കാരുടെ ഇംഗിതത്തിനനുസരിച്ച് നിരപരാധികളെ അറസ്റ്റ് ചെയ്യുകയും കള്ളക്കേസ് എടുക്കുകയും ഇപ്പൊ പിള്ള എന്ന് പറഞ്ഞ വലിയൊരു മുതലാളി ശമ്പളം കൊടുക്കാത്തതിന്റെ ഒരു സമരം പോയപ്പോൾ ബസ് ഈ സമരപ്പന്തലിൽ എത്ര മുമ്പ് അറസ്റ്റ് ചെയ്തു ഈ ശുഷ്കാന്തി മറ്റു സ്ഥലത്ത് കാണുന്നില്ലല്ലോ അപ്പൊ അതല്ലേ ഞാൻ പറയുന്ന കൂലി പോലീസ് കാക്കി പോലീസ് ഈ നക്ഷത്രം വെച്ചേക്കണത് തൊപ്പി വെച്ചേക്കണത് ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് നിങ്ങൾ ശമ്പളം എടുത്ത് നക്കി പുട്ടടിച്ചിട്ടല്ലേ അല്ലാണ്ട് ഇത് കൂലിപ്പണിയാണോ പോലീസ് ഇതിന് ഡി ജി പി ആണ് ഉത്തരം പറയണ്ട അപ്പൊ ഞാൻ വേറൊരു കാര്യം പറഞ്ഞ ഡി ജി പിന്നെ സി ബി ഐ ഡയറക്ടറാക്കാൻ പോണെന്ന് പറഞ്ഞു കേട്ട് ഈ എങ്ങനെയുണ്ട് ഏഹ് പന്തം പേടിച്ച് പന്തളത്തി എന്നപ്പോൾ അവിടെ പന്തം കത്തിച്ച് പട എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം സി ബി ഐയിൽ പോയാ ഭയങ്കര കഷ്ടമല്ലേ ക്വാളിറ്റി ഉള്ള ക്രെഡിബിലിറ്റി ഉള്ള സത്യസന്ധത തെളിയിച്ച ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥനായിട്ട് നല്ല പൊസിഷനിൽ വരേണ്ടതിന് പകരം കേരളത്തിലും ഇന്ത്യയിലും നമ്മൾ കണ്ടുവരുന്നത് എന്താ മിക്ക തസ്തികകളിലും ചില കളക്ടർമാര് ചില പോലീസ് ഓഫീസേഴ്സ് ചില സെക്രട്ടറിമാരൊക്കെ ശുദ്ധ എംബോക്കികൾ അതാണ് ഞാൻ പറയുന്നത് ശുദ്ധ കള്ളന്മാർ ശുദ്ധ തട്ടിപ്പുകാരെ ഇവരെങ്ങനെയാണ് സ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തുന്നത് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവർ തളർന്നു പോകില്ലേ സത്യസന്ധമായി ജീവിക്കുന്ന ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ അവർ മനമടുത്ത് ജോലി രാജിവെച്ചു പോകില്ലേ അന്ന് ദസ്സള്ളവനും അഭിചാദ്യമുള്ളവനും സത്യസന്ധതയുള്ളവനും ഇന്ന് പോലീസിലും കളക്ടറൊക്കെ ഒക്കെ ആയിട്ട് കേരളത്തിൽ ഇരിക്കാൻ പറ്റുമോ കാരണം പത്തനംതിട്ടയിലെ ആ പാപം പയ്യൻ കളക്ടർ നല്ല കളക്ടർ പത്തനംതിട്ടം ഒന്നടക്കം കരഞ്ഞെന്നാ പറയണ അദ്ദേഹം ഒരു പാടം നികത്തിയതിന്റെ അവിടെ നിന്ന് മണ്ണ് എടുത്ത് മാറ്റാൻ പറഞ്ഞ് നിയമം നടപ്പാക്കിയപ്പോൾ ആ മണ്ണെടുത്തു മാറ്റുന്നതിന് മുമ്പ് ഈ കളക്ടറെ അവിടെ നിന്ന് എടുത്തു മാറ്റിയില്ലേ വലിച്ചു കുപ്പത്തൊട്ടിയിൽ ഇട്ടില്ലേ ചെറുപ്പക്കാരെ യുവാക്കളെ യുവതികളെ വിദ്യാർത്ഥികളെ നിങ്ങളിത് കണ്ടിട്ട് പ്രതികരിക്കാണ്ടിരുന്നാൽ ഈ കമ്മ്യൂണിസവും ഈ കോൺഗ്രസും ഈ ബി ജെ പി ആണ് കളിക്കണതെങ്കിൽ നിങ്ങൾ ഒത്തിരി വില കൊടുക്കേണ്ടി വരും നിങ്ങൾ നിങ്ങളുടെ നാശത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾ പടുകുഴിയിലേക്കാണ് പോകുന്നത് വിദ്യാർത്ഥികളെ ഇതല്ല രാഷ്ട്രീയം ഇത് വ്യവസായമാണ് ഇത് കച്ചവടമാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ പറയുന്ന ആശയം വളരെ കൃത്യമാണ് നല്ല കൂലി നല്ല ശമ്പളം നല്ല പ്രവർത്തന ശൈലി അഴിമതിയില്ലാണ്ട് കൃത്യമായി കോടീശ്വരന്മാരുടെ നികുതി പിരിച്ചെടുത്താൽ പാറമടയും സ്വർണക്കടയും സ്വർണ കള്ളക്കടത്തവും ഒക്കെ തടയുകയും കൃത്യമായി കാര്യങ്ങൾ ചെയ്താൽ വൺ ഇന്ത്യ വൺ പെൻഷന്റെ പതിനായിരം രൂപ എല്ലാ അറുപത് കഴിഞ്ഞവർക്കും കൊടുക്കാൻ പറ്റും അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ശിഷ്ട ജീവിതം ആശുപത്രിയിൽ പോവാൻ അത് മരുന്നൊക്കെ മേടിക്കാൻ ബന്ധുക്കളുടെയൊക്കെ ഒന്ന് വീട്ടിൽ പോവാൻ നല്ല വസ്ത്രം നല്ല ഭക്ഷണം കഴിക്കാനാണ് ഈ പതിനായിരം രൂപ അല്ലാണ്ട് ഹെലികോപ്റ്റർ മേടിച്ച് ചുറ്റാനല്ല ഗുരുവായൂരോ അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കാനല്ല ബംഗ്ലാവ് ഓടി പിടിപ്പിക്കാനല്ല സ്വപ്നയുടെയോ സരിതയുടെ കൂടെ പോവാനല്ല പിണറായി വിജയനൊക്കെ ദൂർത്തടിച്ച് ഹെലികോപ്റ്ററൊക്കെ മേടിച്ച് ഇവണ് ഉമ്മൻചാണ്ടി എന്താണ് നമുക്ക് കാണാം തുടർ വന്ന കേരളത്തിന്റെ കാര്യം കട്ടപ്പോകണമെന്ന് ഞാൻ എഴുതി വെച്ചു തരാം കാരണം രാജാവ് ഭരിക്കണ പോലെയല്ലേ തിരുവായ്ക്ക് എതിർവായുണ്ടോ പിന്നെ കുറെ അന്തം കമ്മികളുണ്ട് കണ്ണടച്ച് തെറി പറയു എന്തിനാണ് പറയണം അതായത് എങ്ങനെയാണ് പറയണം അത് കേട്ട് വിശ്വസിക്കാൻ പറ്റിയ തലമുറ എന്നെപ്പോലെ സാജൻ സക്കറയെ പോലെ സൂരജ് പാലോക്കാരനെ പോലെ മറനാടൻ മലയാളിയും മലയാളി വാർത്തയും ട്വന്റി ട്വന്റിയും സി ആർ നീലകണ്ഠനും വി ഫോർ ചെല്ലാനവും ഒ ഐ ഒ പി ഒക്കെ ഇവിടുത്തെ അഴിമതിക്കെതിരെയാണ് ശബ്ദിക്കുന്നത് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടന രണ്ടുമൂന്ന് സീറ്റ് പഞ്ചായത്തിൽ പിടിച്ചു അത് നല്ലൊരു സൂചനയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം രാഷ്ട്രീയ കക്ഷോടം നടത്തുന്ന എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി വ്യവസായം നടത്തുന്നവരെ ഇനി തെരഞ്ഞെടുക്കരുത് എടുത്താൽ ഈ നാട് മുടിഞ്ഞു പോവും കുട്ടിച്ചോറാവും കേരളത്തിൽ തുടർ തുടർഭരണമെന്നാൽ ഞാൻ എഴുതി വെച്ച് തരാം മുല്ലപ്പെരിയാറ് പൊട്ടിയാൽ നാല് ജില്ല പോവും തുടർഭരണം വന്നാൽ കേരളത്തിലെ പതിനാല് ജില്ലയും ഗോ കാരണം ഇപ്പം തന്നെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇത്രയും ശമ്പളം കൂട്ടേണ്ട കാര്യമുണ്ടോ പിന്നെ പ്രതിപക്ഷം മിണ്ടണുണ്ടോ ഇപ്പൊ ഈ ശമ്പളം കൂട്ടണതിന് സാധാരണ ഒ ഐ ഒ പി വൺ ഇന്ത്യ വൺ പെൻഷൻ അല്ല ഹൈക്കോടതി പോകേണ്ടത് പ്രതിപക്ഷം പോകണം പക്ഷെ പ്രതിപക്ഷം മിണ്ടണില്ല കാരണം ഉദ്യോഗസ്ഥരെ ഇവർക്ക് വേണം രണ്ടുപേർക്കും വേണം അത് ഇനി ബി ജെ പി വന്നാലും വേണം ജനത്തിനെ നടുവരലും വായിലിടിയിച്ചുകൊണ്ട് നമ്മളെ പറ്റിച്ചും ചതിച്ചും കൊണ്ട് ഭരിക്കുന്ന ഈ രാഷ്ട്രീയത്തിനെതിരാണ് ബെന്നി ജോസഫ് പച്ചക്ക് പറയുന്നത് അല്ലാണ്ട് എനിക്കൊരു കക്ഷി രാഷ്ട്രീയവുമില്ല ഇപ്പൊ ജേക്കബ് തോമസ് പെട്രോളിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ നാളെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവണല്ല ഓരോ പാർട്ടിയിലേക്കും നല്ല നല്ല വ്യക്തികൾ പോകുമ്പോൾ എന്ത് പെണ്ണ് പിടിച്ചാലും എന്ത് തൊട്ടിത്തരം ചെയ്താലും ആ പാർട്ടിയിലുള്ള അണികൾ ന്യായീകരിക്കാൻ അത് തെറ്റായതാണെന്ന് ജേക്കബ് തോമസ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ എന്റെ ടൈറ്റിൽ ഇതായിരുന്നു നമ്മൾ ആരെ വിശ്വസിക്കും എന്നെ തന്നെ ഞാൻ പറയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് എന്നെ മോശക്കാരനാക്കിക്കൊണ്ട് എന്നെ സംഘിയാക്കിക്കൊണ്ട് എന്നെ ബി ജെ പി കാരനാക്കിക്കൊണ്ട് ഇവർ സൈബർ പോരാളികൾ കമ്മ്യൂണിസ്റ്റുകാർ എന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് എനിക്കെന്താ ഒന്നുമില്ല ഇതൊക്കെ അനുഭവിക്കാൻ പോകുന്ന അന്തം കമ്മികള അവരിൽ നിന്ന് വളർന്ന് വളർന്ന് ഈ കേരളം കൊട്ടിച്ചോറാവും അതുകൊണ്ട് ഈ ശമ്പള പരിഷ്കാരം ഒന്നുകൂടി പഠിക്കണം ഒരിക്കലും ഇത്രയും ശമ്പളം കൊടുക്കാൻ പാടില്ല വല്ല വല്ല മാനദണ്ഡമുണ്ട് ഇതിനൊരു സ്കെയില് വേണ്ടേ ഒരാൾ ഒരു ലക്ഷം രൂപ മേടിക്കുമ്പോൾ വേറൊരു തന്നെ രണ്ടായിരം രൂപ രണ്ടുപേർക്കും അരിയും പൊട്ടും കഴിക്കണ്ടേ അപ്പൊ ഇതൊക്കെ വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇതൊക്കെയാണ് ശബ്ദിക്കേണ്ടത് കെ എസ് യു എസ് എഫ് ഐ ഒക്കെ തീർന്നു ഇനിയിപ്പോ അതേ എലക്ഷൻ വരുമ്പോൾ കണ്ടോ എത്രണം അങ്ങട് ഇങ്ങടും ചാടുവന്നു നമ്മുടെ ഉള്ള സ്നേഹം കൊണ്ടല്ല അവർക്ക് ജീവിക്കാൻ എം എൽ എ ആവണം എം പി ആവണം പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം പഞ്ചായത്ത് മെമ്പറാവണം അവർക്ക് ജീവിക്കാൻ അവർക്ക് കാശുണ്ടാക്കാൻ അല്ലാണ്ട് രാജ്യം നന്നാവാനോ നാട് നന്നാവാനോ നാട്ടുകാർ നന്നാവാനോ ഇന്നൊരു രാഷ്ട്രീയം ഇവിടെ ഇല്ല ഇത് ഞാൻ പച്ചക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ നന്മയുള്ളവരെ കാണിക്കണം വിരലിൽ എണ്ണാവുന്ന അപ്പോൾ ഒരു നൂറ് പേരെടുത്താൽ രണ്ടു പേരുണ്ടായ കാര്യമില്ല നൂറ് പേരെടുക്കുമ്പോൾ ഒരു നാൽപ്പത് പേര് നന്മയുള്ളവരുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയം നന്നാവും നമ്മൾ നൂറ് പേരെടുക്കുമ്പോൾ തൊണ്ണൂറ്റി എട്ട് പേരും കള്ളന്മാരും അഴിമതിക്കാരും പെണ്ണുപിടിയനും ആണെങ്കിൽ ഈ നാട് എങ്ങോട്ട് പോവും ഈ ജനാധിപത്യം സ്പോയിലായി പോകില്ല ഈ ജനാധിപത്യം നശിച്ചു പോകില്ലേ ദീർഘിപ്പിക്കുന്നില്ല വൺ ഇന്ത്യ വൺ പെൻഷന്റെ റിട്ട് മാത്രം പോരാ എല്ലാ സർക്കാർ ഓഫീസിന്റെ മുമ്പിലും നിങ്ങൾ സമരം ചെയ്യണം മുദ്രാവാക്യങ്ങൾ വിളിക്കണം ജനകീയ സമരങ്ങൾ നടത്തണം കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ വാരിക്കോരി കൊടുക്കണ കൂടാണ്ട് കൈക്കൂലിയുടെയും മറ്റനുകൂല്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഇങ്ങനെ കട്ടുമുടിക്കുന്ന കേരളം എവിടെ എത്തും ഇന്ത്യ മൊത്തത്തിൽ കളവും അഴിമതിയൊക്കെയുണ്ട് ഞാൻ ബി ജെ പി ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ കേരളത്തിലെ കാര്യം പറഞ്ഞിട്ട് വേണ്ടേ ഞാൻ ഇവിടെ നിന്നൊന്ന് പോവാൻ എൻ്റെ കൊച്ചിയിലെ എൻ്റെ എറണാകുളത്തെ കാര്യം പറഞ്ഞിട്ട് വേണ്ടേ ഞാൻ കൊല്ലത്ത് ആലപ്പുഴയും പോയാൽ വരുന്നുണ്ട് എല്ലായിടത്തോട്ടും വരുന്നുണ്ട് ആരെങ്കിലും തല്ലിക്കൊന്നാലും പുല്ലാണ് കാരണം നമ്മളൊക്കെ ഗാന്ധിജിയെയും ടാഗോറിനെയും മദർ തെരേസയും ശ്രീനാരായണ ഗുരുവിനെയൊക്കെ ചാങ്കിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളാ അത് ഐതിഹ്യം പോലും ശബരിമല അയ്യപ്പന്റെ ഒക്കെ വെറും ഐതിഹ്യമാണെങ്കിൽ ആ ഐതിഹം ഉള്ളിൽ കൊണ്ടടക്കുന്നവരാ മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കണം ബഹുമാനിക്കണം അയൽവാസികളെ എങ്ങനെ സ്നേഹിക്കണം ബഹുമാനിക്കണം തന്നോടൊപ്പം ജീവിക്കുന്ന ജനങ്ങളെ തന്നോടൊപ്പം ജീവിക്കുന്ന ആൾക്കാരെ എങ്ങനെ സ്നേഹിക്കണം അവരോട് എങ്ങനെ പെരുമാറണം അവരോട് എങ്ങനെ കരുതൽ ഉണ്ടാവണം എന്ന് ഉള്ളിൽ കൊണ്ടു ഒരാളാ അങ്ങനത്തെ പിള്ളേർ വളർന്നു വരണം ബഹുമാനത്തോടുകൂടി ധിക്കരിക്കുന്ന ബഹുമാനിച്ചുകൊണ്ട് വളരെ ചുട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാവട്ടെ വൺ ഇന്ത്യ വൺ പെൻഷൻ ഹൈക്കോടതിയിൽ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നത് വളരെ തെറ്റാണെന്നും ഈ വൺ ഇന്ത്യ വൺ പെൻഷന്റെ ആശയം പതിനായിരം രൂപ ഓരോ അറുപത് കഴിഞ്ഞവർക്കും കൊടുക്കണമെന്നുള്ള ഈ മഹത്തായ നടപ്പാക്കാൻ സാധിക്കുന്ന ആശയത്തെ ഇല്ലാണ്ടാക്കുന്ന സൈബർ പോരാളികളെ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളെ ആർ എസ് എസ് ആക്കുന്നവർ നാളെ നിങ്ങളെ മാവോയിസ്റ്റുമാക്കും എന്തെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞാൽ അവൻ മാവോയിസ്റ്റ് ആർ എസ് എസ് സംഘി അത് വളരെ എളുപ്പവുമാണ് ഒരുത്തന്റെ മേത്ത് കരിവാരി തേച്ച് ഒരുത്തനെ ചെളിവാരി എറിയുവാൻ അവൻ കൊള്ളരുതാത്തവനാണെന്ന് പറയാൻ മലയാളികൾക്ക് പ്രത്യേക ഒരു ഉണ്ട് അവനവന്റെ മറച്ചു വെച്ചിട്ട് മറ്റവൻ്റെ എത്തി നോക്കുക അവനവന്റെ ഇങ്ങനെ മറച്ചു വെക്കും അവിടെ കൊള്ളരുതായ്മ മുഴുവൻ അവനവന്റെ നാറ്റം ചീഞ്ഞളിഞ്ഞ മനസ്സാക്ഷി മറത്തു വെച്ചിട്ട് അപ്പുറത്ത് പറയും തൂറിത്തോപ്പിക്കുന്ന രാഷ്ട്രീയം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് എൽ ഡി എഫിനെ കുറച്ച് കൂടുതൽ തന്നെ വിമർശിക്കുന്നുണ്ട് കാരണം അവിടെ ഒത്തിരി ഗുണ്ടായുസവും കയ്യൂക്കും കാണിക്കണം അങ്ങനെ അങ്ങോട്ട് ഇവിടെ ജീവിക്കണം എന്ത് കാര്യം ഒരിക്കലും ഒരു കാര്യവും ഇല്ല അങ്ങനെ അടിമപ്പെട്ട് നമ്മുടെ അമ്മയും പെങ്ങളെയും വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോകുമ്പോൾ വായ പൊത്തിയിട്ട് തീവ്രത കുറഞ്ഞ ശശിയാണ് അവിടെ വന്നതെന്ന് പറയാൻ എന്നെ പോലെയുള്ളവരെ കിട്ടില്ല ചുട്ടടി ഒലക്ക ഓലക്ക കടിക്കുന്ന നിലക്ക് എന്റെ കമ്മനയും പെങ്ങളും വന്ന് തൊട്ട് ഓലക്ക കടിക്കും അത് ബാക്കി ബാക്കിയായിരുന്നു അല്ലാണ്ട് ഇത് എല്ലാം കഴിഞ്ഞിട്ട് അവരവരുടെ കമ്മിറ്റി വന്നിട്ട് തീവ്രത കുറഞ്ഞ ഉണ്ടാക്കലാണെന്ന് പറയാൻ ഇത്ര നാണം കെട്ട ചെറുപ്പക്കാരും യുവാക്കളും കേരളത്തിൽ വളർന്നു വരുന്നത് ഇത്ര നാണം കെട്ട ചേറ്റ ഒച്ചാളന്മാരാണ് നമ്മളെ ഭരിക്കുന്നത് അപ്പൊ ഇതൊക്കെ മാറണം എന്നിട്ട് ഞാൻ തെറി പറയണമെന്ന് പറയും ഞാൻ എവിടെ തെറി പറഞ്ഞത് നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്ന തെറിയും തെമ്മാടി തെറിയും ഞാനിവിടെ കാണിക്കുന്നുണ്ടോ പറയുന്നുണ്ടോ നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരം കൊഞ്ഞാണന്മാരെ ചൂണ്ടി പറയുന്നുണ്ട് ഇത് നിങ്ങൾ കാണിച്ച കൊഞ്ഞാണത്തരം അതുകൊണ്ട് വൺ ഇന്ത്യ വൺ പെൻഷന്റെ ഈ റിട്ട് ഹർജി കേരളത്തിലെ മൊത്തം ജനങ്ങൾക്ക് വേണ്ടി മൊത്തം ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും യുവതികൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തിരിക്കുന്ന ആ റിട്ട് കൊടുത്ത മഹാന്മാർക്കും ആ റിട്ടിന്റെ കേസ് നടത്തുന്ന അഡ്വക്കേറ്റ് റസൽ ജോയ്ക്കും എന്റെ അഭിവാദ്യങ്ങൾ പ്രാർത്ഥനകൾ പച്ചക്ക് പറയുകയാണ് യുവാക്കളെ യുവതികളെ വിദ്യാർത്ഥികളെ ഉണരു ഉണർന്ന് നിങ്ങളുടെ നേതാക്കന്മാരോട് ബഹുമാനിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരോടും കളക്ടറോടും തഹസിൽദാരോടും ആർ ഡി ഒനോടും മറ്റ് ഗവൺമെന്റ് അധികാരികളോടും ബഹുമാനിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന വിരൽ ചൂണ്ടി നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം